എനിക്ക് കറക്റ്റ് അറിയാം മണിയൻ ഡോറ് തുറന്ന് വരണമെന്നും ഇങ്ങനെ ഇടിച്ചിടണമെന്നും എന്നിട്ട് എടുത്തെറിയണമെന്നും തൊക്കി എടുത്ത് കറക്കണമെന്നും കറക്കി അടിച്ചിട്ട് നെഞ്ചില് കുത്തിയിരിക്കണമെന്നും ഇതെല്ലാം ആക്ഷൻ കൊറിയോഗ്രാഫറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും എനിക്കത് ടുവി എത്ര ഇതായിട്ട് ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. നോർമലി അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം 6 ദിവസം സിനിമ കളിക്കുന്നു, അടുത്ത ആഴ്ച ആകുമ്പോൾ പടം മാറുന്നു, അത് ഈ പറയുന്ന മറ്റേ പൈറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇരുന്ന് ആൾക്കാർ കാണും. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ സിനിമയ്ക്ക് 3D എന്ന് പറയുന്നത് ആ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. എല്ലാരും 3D കിട്ടില്ലല്ലോ. മണിയന്റെ സാധനം തന്നെ ഒരു സിനിമയ്ക്കുള്ള സാധനം സുഖമായിട്ട് എഴുതി. എനിക്ക് തോന്നുന്നു 2500 ഷോട്ടോളം നമ്മുടെ CG ഉണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഫുൾ എല്ലായിടത്തും CG ഉള്ളതുകൊണ്ട് അപ്പൊ ഈ പാട്ട് പോലും അത് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ്. ഈ പറയുന്ന ഒരു മലയ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഫോക്ക് സോങ് ആണ്, ഭൈരവൻ തോറ്റോ എന്നാണ് എൻ്റെ പേര്. അത് എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഞാൻ ഈ റക്കാണ്ടൊക്കെ കാണുമ്പോഴത്തേക്കും ഈ വാട്ടർഫോളിന്റെ മുകളിൽ വെച്ച് അവർ ഫൈറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റൂലേ ഇതൊക്കെ. അപ്പം മൈൻസ്റ്റൈനാണ് ആ വാട്ടർഫോളിന്റെ സീക്വൻസ് ചെയ്തത്. അപ്പൊ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ഇപ്പൊ ഈ ടേബിൾ ഇല്ലേ, ഇതേപോലത്തെ ടേബിൾ പോലത്തെ ഒരു സാധനത്തിൽ ഒരു കട്ടപ്പുറത്ത് നമ്മളൊരു ക്ലിഫ് ഉണ്ടാക്കിയിട്ട് ഇത്രയും ഏരിയയിൽ മാത്രം ആൾക്കാരെ നിർത്തി 100-150 പേരെ നിർത്തി ഷൂട്ട് ചെയ്തതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു 3 ടൈം പീരീഡിലൂടെ കഥ പോകുന്നു. ഈ ടൈം പീരീഡിലെല്ലാം ടോവി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിലോട്ട് വരാം, പെർഫോമൻസ് വരാനും വേണ്ടി എനിക്ക് തോന്നുന്നു ഈ സെറ്റിംഗ് കാര്യങ്ങളിലെല്ലാത്തിലും ഇതിലൊരു തരത്തിൽ ഒരു ടൈം പീരീഡ് മറ്റേതിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം യുണിക്കായി നിൽക്കണം. ആളുകൾക്ക് 3 കാലഘട്ടമായിരിക്കണം. അത് ആക്ച്വലി ഒരാൾ ഒരു ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ അയാൾക്ക് 3 സിനിമ കാണുന്ന ഒരു ഫീലിംഗ് കൂടുതൽ വരണല്ലോ. കാരണം ടോവി തന്നെയാണ് 3 ടൈം പീരീഡിൽ പെർഫോം ചെയ്യുന്നത് മറ്റ് സെറ്റിംഗ് കാര്യങ്ങളെല്ലാത്തിലും. ഇതിൽ വലിയ ചലഞ്ച് ഇരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു നാടിനെ തന്നെയാണ് നിങ്ങൾ 3 ടൈം പീരീഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന ഒരു സർപ്രൈസ് പാക്കേജ് പോലെ അജയന്റെ വരുമ്പോൾ എന്താ റിവീൽ ചെയ്യുന്ന കുറച്ച് സ്പെഷ്യൽ സ്ഥലങ്ങൾ കൂടെ ആമത്തുരുത്ത് അതൊക്കെ വരുന്ന മൊമെന്റ്സ് ഉണ്ട്. സ്റ്റിൽ ഈ ഒരു 3 സിനിമ പോലെ തന്നെ തോന്നണം. 3 ടൈം പീരീഡിന് കൃത്യമായിട്ട് പ്ലേസ്ഡ് ആവണം. അത് ശരിക്ക് ഭയങ്കര വലിയൊരു പ്രോസസ് ആയിരുന്നു. അത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്ന് പറയുന്നത് ഈ പോത്താക്കട്ടോ എന്ന് പറയുന്ന ചീമേനിക്കടുത്തുള്ള ആ വില്ലേജ് ആ സ്ഥലമാണ്. അതൊരു 300-400 ഏക്കർ സ്ഥലം അങ്ങനെ തന്നെ ഉണ്ട്. അതൊരു ഭയങ്കര മാജിക്കൽ ലാൻഡാണ്. അത് ആരും അധികം കേട്ടറിവില്ലാത്തൊരു സ്ഥലമാണ്. കാസർഗോഡ് ഒരു സ്ഥലത്ത് ഉച്ചയാകുമ്പോൾ ഭയങ്കര ചൂടും രാത്രിയാകുമ്പോൾ സെറ്റർ ഇട്ടിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടാ വിശ്വസിക്കും. അതേപോലെ അവിടെ ഭയങ്കര എൻചാൻറ്റഡ് ആയിട്ടുള്ള സ്പീഷീസും പക്ഷികളും മൈഗ്രേഷനും കാവുകളും അങ്ങനെ ഒരു ഭയങ്കര ഒരു സീക്രട്ട് പ്ലേസ് ആയിട്ടാണ് എനിക്കത് തോന്നിയത്. ആ ആ അതൊരു ഡിവൈൻ ലാൻഡാണ്. അത് അതിനൊരു മാജിക്ക് ഉണ്ട്. കാരണം ഞാൻ ലൊക്കേഷൻ നോക്കാൻ പോയപ്പോഴത്തേക്ക് ആ സ്ഥലം കാണാൻ ഒരു ലുക്ക്, ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഒരു ലുക്ക്, ഷൂട്ട് ചെയ്ത് 40 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ലുക്ക്, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ലുക്ക്. ഈ ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം നമുക്ക് ആ സ്ഥലത്ത് കാണാൻ പറ്റും. ഇപ്പൊ മണിയൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അത് ഭയങ്കര ഫ്ലറിഷ്ഡ് ഗ്രീൻ ചെറിയ പൂ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത കാലഘട്ടത്തിലോട്ട് പോയപ്പം നേച്ചർ നമുക്ക് മാറ്റി തന്നു, ഡ്രൈ ആയി വരുമ്പോ ഡ്രൈ ആണ്. അപ്പൊ ഇതെല്ലാം എനിക്ക് എന്തോ നേച്ചർ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന പോലെ ഇതെല്ലാം ഗ്രാജുവലി തന്നെ അത് കിട്ടി. അത് ആ സ്ഥലത്തിന്റെ തന്നെ ഒരു അതൊരു ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള നമ്മള് എനിക്ക് തോന്നുന്നു ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു അവിടെ ആർക്കിയോളജി എന്തോ എക്സ്കവേഷൻ നടക്കുകയും ഈ നമ്മുടെ ഭയങ്കര പുരാതനമായിട്ടുള്ള സെറ്റിൽമെന്റിനെയും കാട്ടി പഴക്കമുണ്ട് അവിടുത്തെ സെറ്റിൽമെന്റ്സിനൊക്കെ ഉള്ള ഫൈൻഡിങ്സും ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഓ വിളക്കിപ്പോഴും മടിയില് ഇനിയിപ്പൊ വിളക്കൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മള് സുധരണ ഞാനും ഒക്കെ സൂപ്പർസ്റ്റിഷ്യൽ ആയിട്ട് പറയുന്നതല്ല, സ്റ്റിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന എന്തോ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. നമ്മളിലൂടെ തന്നെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അതെല്ലാം ചിലപ്പോ ആ ഒരു ലാൻഡിന്റെ ഒക്കെ ഗുണമായിരിക്കാം. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ നമ്മുടെ തലയിൽ കത്തുക, അത് നമ്മൾ അപ്പൊ തന്നെ വിഷ്വലൈസ് ചെയ്യുക,
അതൊക്കെ ഭയങ്കര ഒരു ഒരു വേറൊരു ഫീലായിരുന്നു സിനിമ ചെയ്യുമ്പോഴത്തേക്ക്. ഈ നമ്മളിപ്പോ ഇതിൽ അഡ്വാൻസ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി പറഞ്ഞപ്പോഴേ എനിക്ക് അതിൽ ഏറ്റവും എല്ലാവർക്കും തന്നെ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടും ഇതാണ് ഇതിന്റെ ഈ പൈറേറ്റഡ് കോപ്പി ഒരാളിന്ന് കാണുന്നത്. അത് ജിതിൻ തന്നെയാണുള്ളത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരിക്കും നമ്മൾ റിപ്പീറ്റഡ്ലി കാലാകാലങ്ങളായിട്ട് ഈ സ്റ്റോപ്പ് പൈറസി സ്ലോഗനുകള് ഈ പറയുന്ന സിനിമ പ്രവർത്തകരാണ് മുന്നോട്ട് വന്ന് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. പ്രേമത്തിന്റെ സമയത്തൊക്കെ ഉണ്ടായ വലിയ അത് വലിയ സെൻസേഷണൽ ന്യൂസ് കൂടിയായിരുന്നല്ലോ. ഒരു സിനിമ ഭയങ്കര രസമായിട്ട് തിയേറ്റർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പൈറേറ്റഡ് കണ്ടന്റ് വന്നിട്ട് ആളുകളുടെ ഒരു വ്യൂയിങ് പേഴ്സണേജ് ആണ് കട്ട് ആവാണല്ലോ. അവരവർ ഈസിലി അവരുടെ ഡിവൈസിൽ ഇത് കാണാന്നുള്ളത് ക്രൈം ആണ്. ആക്ച്വലി ആ മൊമെന്റ് എങ്ങനെ ശരിക്കും അതിനെ അതിനെ ഒരു സൊല്യൂഷൻ പെട്ടെന്ന് ഈസിലി പോസിബിൾ അല്ലല്ലോ. സൊല്യൂഷനെയും കാട്ടി ബേസിക്കലി അങ്ങനെ നമ്മള് കമന്റ്സ് നോക്കാൻ പോവാറില്ലാത്തതാണ്. പോയാലും നമ്മള് അറിയാം അതിനു വേണ്ടി ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെയായിരുന്നു കമന്റ് ഇട്ടോണ്ടിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ തന്നെ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഇതൊക്കെ കുറെ നാളായിട്ട് നടക്കുന്നതാണോ ആണല്ലോ ചേട്ടനെന്തിനാ ഇപ്പോ ഇതിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞിട്ട് എന്തിനാണ്, പബ്ലിസിറ്റി അല്ലേ ഷോ അല്ലേ എന്നൊക്കെ ഉള്ള ചോദിക്കുന്നവരുണ്ട്. അതായത് അവര് അതിനെ വീണ്ടും നോർമലൈസ് ചെയ്യാണ്. അതായത് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതിലിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു സാധനമാണ്. ഇപ്പോ സ്ഥിരം ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇതുണ്ട്, ചാനൽസും മറ്റേ ഐ പി ടി വി പോലത്തെ സാധനങ്ങളുണ്ട്. ഇത് എനിക്കറിയുന്ന പുറത്തൊക്കെ ജീവിക്കുന്ന കുറെ പേര് ഇങ്ങനെയാണ് അവര് കാലാകാലങ്ങളായിട്ട് സിനിമ കാണുന്നത്. അവർക്ക് തന്നെ അതറിയാം അവര് ചെയ്യുന്ന കള്ളത്തരമാണെന്നുള്ളത്. പക്ഷെ അവരതിൽ യൂസ്ഡ് പലപ്പോഴും പുറത്തുള്ളവർക്ക് ഒരു മലയാള സിനിമയുടെ ഫ്രൈഡേ റിലീസ് ആയി സൺഡേ ആകുമ്പോഴത്തേക്ക് അത് നമ്മളിപ്പം വളരെ ഹാപ്പി എന്ന് പറയുന്നത് ഇപ്പൊ യു കെയില് നമ്മള് മാർക്കറ്റിങ്ങിന് പോയി, അങ്ങനെ ആരും ഇതുവരെ യു കെയിൽ പോയിട്ടില്ല. സ്റ്റിൽ ഇന്നലെയൊക്കെ എന്നെ വിളിച്ചിട്ട് പറയുന്ന ഒരു മലയാള സിനിമ പോലും ഒരാഴ്ച കൂടുതൽ അവിടെ ഹോൾഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഹൗസ്ഫുൾ ആയിട്ട് പോകുന്നു. അപ്പൊ നോർമലി അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ദിവസം ആറു ദിവസം സിനിമ കളിക്കുന്നു, അടുത്ത ആഴ്ച ആകുമ്പോ പടം മാറുന്നു. അത് ഈ പറയുന്ന മറ്റേ പൈറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇരുന്ന് ആൾക്കാർ കാണുന്നു. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ സിനിമയ്ക്ക് 3D എന്ന് പറയുന്നത് ആ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. എല്ലാരും 3D കിട്ടുന്നല്ലോ. അപ്പോ 3D അത്രയും കഷ്ടപ്പെട്ട് തന്നെ ചെയ്തതാണ്. എനിക്കിപ്പോ എല്ലായിടത്തും ഇന്ന തിയേറ്ററിൽ പോയി കാണുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ബിഗ് സ്ക്രീൻ പ്ലസ് പ്രോപ്പർ ലേസർ 3D അതിലാണ് ഇതിന്റെ പ്രോപ്പർ സാധനം കിട്ടുന്നത്. ഈ സിനിമയുടെ പോയിന്റുകളിൽ 3D ഇതിന്റെ വലുപ്പം ജോൺറ ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ടൊവിനോ എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. വേണമെങ്കിൽ മണിയനും കേളുമായിട്ട് വേറെ ആക്ടേഴ്സിനെ ആലോചിക്കാം. ടോവിനോനും മണിയനും അച്ഛനും വേറെ ആളൊക്കെ ഇതിലൊക്കെ പോസിബിലിറ്റി ഉണ്ട് ആക്ടേഴ്സ് ഉണ്ട് എല്ലാം. പക്ഷെ അവരുടെ ടോവി തന്നെയാണ് മൂന്ന് കാലഘട്ടങ്ങളിൽ പ്ലേസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ടോവിനോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ടോവിനോയിൽ ജിതിൻ കൊടുക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ടല്ലോ ടോവി ഇത് പെർഫോം ചെയ്ത് ഈ ഫലിപ്പിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് മണിയന് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര ബിഗ് ആണ്. അത്ര ഹ്യൂജ് റെസ്പോൺസ് ആണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ആളുകൾ വരുന്നത്. ടോവി എന്തുകൊണ്ട് ടോവിയിലുള്ള വിശ്വാസം ഇത്രയും ഡീപ്പാവാനുള്ള റീസൺ എന്താണ്? അതിപ്പോ നാളെ ഞാൻ വേറൊരു ആർട്ടിസ്റ്റായിട്ട് ചെയ്താലും ഞാൻ അവരുടെ എല്ലാ നെഗറ്റീവ്സും ആയിരിക്കും കൂടുതൽ പഠിക്കുന്നത്. അപ്പോ എനിക്ക് ടോവിനെ കഴിഞ്ഞ 10 വർഷമായിട്ട് അറിയാം. അപ്പൊ ഇപ്പോ ഉള്ള റണ്ണിങ് ടൈം കുറച്ചപ്പോലെ ഒരു 8 വർഷത്തെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഞാൻ ടോവിനെ കാണുന്ന മുതല് ഞാൻ കാണുന്ന സിനിമകളിലുള്ള ടോവിയുടെ ആക്ടിങ് ആണെങ്കിലും ടോവിയുടെ മോഡുലേഷൻ ആണെങ്കിലും ടോവിയുടെ ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും ഇതെല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഇതെന്ന് പറയുന്നത് ഇതൊന്നും എനിക്ക് വേണ്ട. അപ്പോ ഇതൊന്നും അല്ലാത്ത ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സേഫ് ആയല്ലോ. ഇപ്പൊ എല്ലാരും മണിയനെയാണ് ഭയങ്കരമായിട്ട് പറയുന്നത്. പക്ഷെ ഏറ്റവും ചെയ്യാൻ പാടെന്ന് പറയുന്നത് അജയനാണ്. അത് അത് നമ്മളിപ്പൊ കാണുമ്പോഴത്തേക്ക് ആ ഇതൊരു പാവം മറ്റാന്നൊക്കെ പറയുമെങ്കിലും അത് ചെയ്യാൻ ഭയങ്കര പാടാണ്. പാവമായി തോന്നുന്നല്ലോ. മറ്റത് ഒരു ഒരു ആർട്ടിസ്റ്റ് ചെയ്യാത്തൊരു സാധനം ചെയ്യുമ്പോ അത് കുറച്ച് നന്നായിട്ട് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് അതായിരിക്കും ആഘോഷിക്കപ്പെടുന്നത്. പല സട്ടിലായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന സാധനങ്ങളും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതിനെ കുറച്ച് ലൗഡായിട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഓ ഭയങ്കര അഭിനയം എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ഒരു രീതി പറഞ്ഞിരുന്നു. ഈ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അഭിനയമാണ്. അതെ അതെ, അത്തരത്തില് ടോപ്പിനൊരു ഓഡിയൻസ്. അപ്പൊ ടോവിനെ
ടോവി ഞാനുമായിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ എനിക്കൊരു അങ്ങനത്തെ ഒരു കരിയർ ബെസ്റ്റ് അല്ലെങ്കിൽ ടോവിനെ ഇതുവരെ കാണാത്തൊരു രീതിയിൽ കൊടുക്കണം. അത് ഓൺ പേപ്പറും ആ സിനിമയുടെ കോണ്ടന്റിലുമാണ് അത് ഫസ്റ്റ് വരിക. പിന്നെ അത് പെർഫോമൻസ് ഓൺ സെറ്റ് വരുമ്പോൾ ഉള്ള സാധനം. അത് ഞാനൊരു ഷോർട്ട് ഫിലിം പോലും ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ മ്യൂസിക് വീഡിയോസോ ആഡ് ഡോക്യുമെന്ററി ഇതൊക്കെ ചെയ്തെങ്കിലും ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഞാനും ടോവിയായിട്ട് മറ്റേ ആക്ടിങ് ട്രെയിനറായിട്ടുള്ള വിനയ് സാറുമായിട്ട് ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആണ് എൻ്റെ തലയിലുള്ള സിനിമ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. ഞാൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടും ഇപ്പം എനിക്ക് കറക്റ്റ് അറിയാം മണിയൻ വീട്ട് ആ ഡോറ് തുറന്ന് വരണമെന്നും ഇങ്ങനെ ഇടിച്ചിടണമെന്നും എന്നിട്ട് എടുത്തെറിയണമെന്നും എന്നിട്ട് പൊക്കി എടുത്ത് കറക്കണമെന്നും കറക്കി അടിച്ചിട്ട് നെഞ്ചില് കുത്തിയിരിക്കണമെന്നും ഇതെല്ലാം ആക്ഷൻ കൊറിയോഗ്രാഫറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും എനിക്കത് ടോവി എത്ര ഇതായിട്ട് ചെയ്യണം എന്ന് കറക്റ്റായിട്ട് അറിയാം. ടോവിക്കും ടോവിയുടെ ആ ക്യാപ്പബിലിറ്റി ഞാൻ എപ്പോഴും ടോവി അതൊരു അങ്ങനത്തെ ഒരു ടോവി ഡയറക്ടേഴ്സ് ആക്ടർ പരിപാടികളാണ്. ചില ഡയറക്ടേഴ്സിൽ കിട്ടുമ്പോഴത്തേക്ക് ടോവിയുടെ കാണാത്ത സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ബ്രോ എനിക്ക് ഇന്ന സാധനം ഭയങ്കര വർക്കായി. അങ്ങനെ എല്ലാ സിനിമ കഴിയുമ്പോഴും ഞാനിത് അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് അപ്പോൾ എനിക്കറിയാം ടോവി മടിച്ചു നിൽക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്നും ഈസിലി ചെയ്യുന്നതും ഏതൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. അപ്പോൾ ഒരു ആക്ടറിന് അത് ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റും. ടോവിക്ക് ഓൺ ലൊക്കേഷൻ ചലഞ്ച് മറ്റ് കാസ്റ്റിംഗും ഒരു സിനിമയുടെ ഇത് ഔട്ട് ഡെലിവർ ആവുന്നതിൽ വിഷ്വൽ പേപ്പറിലുള്ളത് എന്തോ ആവട്ടെ ഇതിനൊക്കെ ആളുകളിലോട്ട് കണക്ട് ചെയ്യുന്നത് ആക്ടേഴ്സ് ആണല്ലോ. കാസ്റ്റിംഗ് ഭയങ്കര ടൈം എടുത്ത് തീർത്തൊരു പ്രോസസ് ആയിരുന്നു അല്ല? ഏകദേശം കുറെ പിന്നെ കാസ്റ്റ് ചെയ്തിട്ട് ഡേറ്റിന്റെ ഇഷ്യൂ കാരണം മാറിപ്പോയവരുണ്ട്. ഇപ്പോ ഐശ്വര്യ രാജേഷ് അവരുടെ പല സിനിമകൾ കാണുമ്പോഴും നമുക്ക് ഇന്ന ക്യാരക്ടർ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ അത്രയും ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന നാളെ ഇതിനൊരു പ്രീക്വൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അത് ഫുൾ ഓൺ ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവരെ ചെറിയ റോൾ ആണെങ്കിലും അങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത്. പ്രീക്വൽ പ്ലാൻ ഉണ്ടോ? ആഗ്രഹം അല്ല, നമ്മള് മെറ്റീരിയൽസ് ഇത് നേരത്തെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നോട്ട് ടു ഇമ്മീഡിയറ്റ്, പക്ഷെ സമയമെടുത്തിട്ടാണെങ്കിലും അതിനൊരു സാധ്യതകൾ ഇഷ്ടംപോലെ പറയാൻ ഇഷ്ടംപോലെ എനിക്ക് തോന്നുന്നു. മണിയന്റെ സാധനം തന്നെ ഒരു സിനിമയ്ക്കുള്ള സാധനം സുഹൃത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ചോപ്പ് ചെയ്തിട്ടാണ് നമ്മളത്. അത് ദീപുവിന് ആ ഒരു സ്ക്രീൻ പ്ലേ സ്ട്രക്ചർ ചെയ്യാൻ അതാണ് ദീപു കൂടുതലും ഇത് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ എഡിറ്റിങ്ങും ഇതിന്റെ അറേഞ്ച്മെന്റും ഒക്കെ ദീപു ഭയങ്കരമായിട്ട് നമ്മള് ബേസിക്കലി നമുക്കങ്ങനെ എനിക്കെപ്പോഴും അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നത്. കാരണം പുറത്തൊക്കെ അങ്ങനെയാണ്, ഇവിടെയാണ് ടീം പരിപാടികളിലാണ് അതിൻ്റെ ഒരു സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഈ അങ്ങനൊരു പരിപാടി അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിവേഴ്സ് പരിപാടികളൊക്കെ നമ്മളിങ്ങനെ ഇപ്പോൾ എനിക്ക് അടുത്ത് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു സാധനമാണ് ആ പോർട്ടൽ ഓപ്പണിംഗ്. അപ്പൊ അത് എങ്ങനെ വേണോ എന്ന് നിങ്ങൾക്ക് അടുത്ത സാധനത്തിൽ പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനൊരു ഇതിലാണ് അത്. ഈ പറയുന്ന സിനിമ എൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമ റിപ്പീറ്റായിട്ട് ആൾക്കാർ കാണുന്നു. മൂന്നും നാലും തവണ കണ്ടിട്ട് ഓരോ ദിവസവും ചേട്ടാ ഇത് കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഭയങ്കര അവര് ഡീറ്റെയിൽസ് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ ഒരു വർഷം കണ്ടിട്ട് പിന്നെ കാണാനേ തോന്നത്തില്ല. അപ്പൊ നമ്മുടെ സിനിമ നാലു വേണമെങ്കിലും ഒക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ. എപ്പോഴും ഇങ്ങനൊരു സിനിമയുടെ ഏറ്റവും ഹൈ പോയിന്റ് എന്ന് പറയുന്നത് ക്ലൈമാക്സ് തന്നെയാണ്. ഇയാള് മിഷൻ പാസ്സാവാന്നുള്ളത്. ഇയാൾ പാസ്സാവാൻ പോകുന്ന ഈ മിഷൻ മുന്നൊരു ഹേസ്റ്റില് അയാൾ നേടിയെടുത്ത് അവിടെ ഓൾമോസ്റ്റ് പാരലൽ ആയിട്ട് ഇയാളുടെ ഹർഡിൽസ് ഒക്കെ തരണം ചെയ്ത് ഇയാള് ഈ പെർട്ടിക്കുലർ സംഭവം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ഇത് തന്നെ ഈ പറയുന്ന ഈ പ്രസന്റില് അജയൻ കണ്ടെത്തണം. അജയന് ഹർഡിൽസ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ അവിടെ എല്ലാ ആളുകൾക്കും അയ്യോ അജയൻ എങ്ങനെയൊന്ന് കണ്ടുപിടിച്ചിരുന്നാ മതി എന്നുള്ള രീതിയിൽ ഇവർ ഇമോഷൻ വർക്കൗട്ട് ആണ്. ക്ലൈമാക്സ് സെറ്റ് പീസ് അതിൽ ഈ പറഞ്ഞ പാരലലി സിമിലർ ആയിട്ടുള്ള ഓട്ടം ചേട്ടം ഇത് പരിപാടികളല്ലാണ്ട് അവനത് കണ്ടെത്തുന്നത് കണ്ടെത്തുമ്പോൾ കൊടുക്കുന്ന അവിടെ ഈ പറയുന്ന പാട്ട് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു.
കാരണം അത് പരിപാടിയുണ്ടല്ലോ, അത് അതാണ് അവിടുത്തെ ആ ഫൈനൽ ആക്ട് എന്ന് പറയുന്ന സാധനത്തില്. ഈ ഇത് നമുക്ക് ആ ഒരു ഹോൾഡിൽ ഓഡിയൻസിനെ നിർത്തിക്കണം. അപ്പൊ ഈ പാട്ട് പോലും അത് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ എല്ലാരും പാടുന്ന ഒരു പാട്ടാണ്. കൊറേ ടീമുകള് എല്ലാ പ്രാവശ്യം ഒക്കെ ഫസ്റ്റ് മേടിക്കുന്ന ഒരു പാട്ടാണ്. അത് സുഹൃത്തായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ ദിബു കംപ്ലീറ്റ് ആയിട്ട് റീകമ്പോസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ മാറ്റി. അത് ഈ പറയുന്ന ഒരു മലയ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഫോക്ക് സോങ് ആണ്. ഭൈരവൻ തോറ്റം എന്നാണ് അതിന്റെ പേര്. ആ തോറ്റം നമുക്ക് കേൾക്കുമ്പോ തന്നെ ഒരു ഒരു ട്രാൻസ് ഫീൽ, ഒരു നാച്ചുറൽ ട്രാൻസ് ഫീൽ. അല്ലാതെ ഇപ്പൊ പല സിനിമകളിലും ഒക്കെ ട്രാൻസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ദിബുവിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ട്രാൻസ് പരിപാടി വേണ്ട, അത് ഭയങ്കര ലോക്കലൈസ് ചെയ്തിട്ട് ബേസ് ഗിത്താർ പരിപാടി, ഒരു 150 BPM അങ്ങനെയാണ് ദിബു അത് സിന്ധിലോട്ട് പോവാതെ. നമ്മ ഇതെല്ലാം റൂട്ട് നമ്മുടെ നിന്നാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ ഇലക്ട്രോണിക് സാധനം. അന്ന് അനലോഗിൽ ചെയ്ത പല പരിപാടികളുമാണ് ഇപ്പൊ മ്യൂസിക്. ഞാൻ ഭയങ്കരമായിട്ട് മ്യൂസിക് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പല സാധനങ്ങളും ദിബുവിന്റെ സ്പെസിഫൈ ചെയ്തിട്ട് മ്യൂസിക് അതിലേക്ക് എനിക്ക് കർണാട്ടിക്കും മറ്റേ നമ്മുടെ ഈ സിൻവേവും ഫ്യൂഷൻ പരിപാടികളെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ദിബു എല്ലായിടത്തും റൈറ്റ് ആയിട്ട് അത് പ്ലേസും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാട്ടാണെങ്കിലും ഞാൻ പറഞ്ഞത് വളരെ സാധാരണ ഒരാൾക്കും പാടാൻ പറ്റണം, അല്ലാതെ മറ്റേ ലിറിക്സോ അങ്ങനെ. അതെ, അത് ദിബുവിന്റെ എല്ലാ പാട്ടിലും ഉള്ളതാണ്. അത് ആർക്കും വേണോ പാടാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളിയുടെ ആ റിഥം ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ പറഞ്ഞ കൂട്ടത്തില് ഈ സിനിമയുടെ ഈ 3D ഫോർമാറ്റ്, ആളുകൾക്ക് വലിയ സ്പേസ്, വലിയ ലാൻഡ്സ്കേപ്പ്, അവിടെ കുറെ മാജിക്, ഫാന്റസി, ഇതിനെല്ലാം എൻഡ് റിസൾട്ടില് ഈ CGVFX എന്ന് പറയുന്നതിന് ഭയങ്കര പ്രാധാന്യമുണ്ടല്ലോ. അതായത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടോ ക്യാമറ കൊണ്ടോ ഫിസിക്കൽ സ്പേസ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത പല വിഷ്വൽസ് ഉണ്ടാവാം. ഇതെല്ലാം നമ്മൾ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എത്തുമ്പോഴത്തേക്കാണ് പല ആളുകൾ എഫേർട്ട് ഇട്ട് ഇതിന്റെ ഒരു രൂപമാക്കി അവിടെ വണ്ടേഴ്സ് ഉണ്ടാക്കുന്നത് സ്ക്രീനിൽ. CGVFX ഐഡിയ എന്നാൽ തുടക്കം മുതലേ പേപ്പറിൽ വായിക്കും മുതലേ എന്തൊക്കെ വേണം ഏതൊക്കെ വേണ്ട ഡിസിഷൻസ് ഉണ്ടാവും. അതിന്റെ ഒരു ഓൺ ദ വേ ഗോലുള്ള ഈ ഇംപ്രൊവൈസേഷൻ, CGയിലുള്ള ഇംപ്രൊവൈസേഷനും ഇതിന്റെ ഔട്ടും അതെങ്ങനെയായിരുന്നു? ഈ മൈൻഡ്സ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ നമ്മുടെ മിന്നൽ മുരളിയും 2000 അവരെനിക്ക് ഈ പറയുന്ന ഒരു 10 years ആയിട്ട് അറിയാം. അപ്പൊ ഇവര് ചെയ്യുന്ന സാധനങ്ങളിൽ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് അവരുടെ കൂടെ ഇരുന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുക. ഞാൻ ആദ്യം ചെയ്യുന്ന ആഡ് തന്നെ ഫുൾ മറ്റേ ഗ്രീൻ മാറ്റിലൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക. അപ്പൊ എല്ലാത്തിലും ഇപ്പൊ മ്യൂസിക് വീഡിയോസിലാണെങ്കിലും എല്ലാത്തിലും ഞാൻ CG അവിടെ അവിടെ അങ്ങനെ മുഴച്ചു നിൽക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ വിഷ്വലി മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇങ്ങനെ കുറെ നാളായിട്ട് പഠിച്ചു വരികയായിരുന്നു. അപ്പൊ നമുക്കൊരു ഓൺസെറ്റ് സൂപ്പർവൈസർ ഉണ്ടെങ്കിലും ഷൂട്ട് എഡിറ്റ് കഴിഞ്ഞ് CGയുടെ എനിക്ക് തോന്നുന്നു 2500 ഷോട്ടോളം നമ്മുടെ CG ഉണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഫുൾ എല്ലായിടത്തും CG ഉള്ളത് കൊണ്ട് റിമൂവൽ വരെ എല്ലാം. അപ്പോ ഞാനൊരു സൂപ്പർവൈസറിനെ വച്ചു കഴിഞ്ഞ ആ ആളുടെ തലയിലുള്ള സാധനങ്ങളെ ഇതിനകത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ ഞാനൊരു സൂപ്പർവൈസറായിട്ട് എനിക്കെന്താ വേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട് ഇപ്പൊ നമ്മൾ ആ ഇപ്പൊ ഗ്രീൻ മാറ്റ് വെക്കുകയാണെങ്കിലും ആ ഗ്രീൻ മാറ്റിൽ എന്താണ് വരേണ്ടതെന്നുള്ളത് നമ്മൾ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിക്കുന്നത്. നമ്മുടെ സിനിമ ചെയ്യുമ്പോൾ ഉള്ള സ്റ്റോറി ബോർഡ് പിന്നെ നമുക്ക് ഇതിനാവശ്യമില്ല. ഇത് പുതിയതാണ്, വിഷ്വലി എന്താണോ വരേണ്ടത് അത്. ഇപ്പൊ നമ്മൾ അന്ന് ചിന്തിക്കുന്ന അവിടുന്നില്ല ഇല്ല. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിരുന്നത് ഈ ഇപ്പൊ ഒരു പോർട്ട് നമ്മൾ കാണിക്കണം. നമ്മളൊരു വൈറ്റ് ഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് എനിക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ കിഷൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ തുടങ്ങുന്ന ഒരു 6 വർഷത്തിന് മുന്നേ ഈ ഒരു അനീബ്രൈൻ എന്ന് പറയുന്ന കമ്പനിയിൽ പോയിട്ട് അവരുടെ മീറ്റിയോറിന്റെ ഷോട്ട്, അന്നൊക്കെ ഒരു മീറ്റിയോറിന്റെ ഷോട്ടിന് 500,000 രൂപ എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു ഷോട്ടിന് 500,000. അപ്പൊ ഇതെല്ലാം നമ്മള് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ രണ്ടാമത് അവിടെ വർക്ക് ചെയ്തിരുന്ന അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് അവർ 3 വർഷം കൊണ്ട് വേറൊരു വലിയ കമ്പനി ഉണ്ടാക്കിയിട്ട് എൻവിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഞാൻ ഇൻ ടച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഓൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന ഇന്നതാണ് വേണ്ടത്. ഇപ്പൊ അതിലകത്ത് കൊട്ടാരം കാണിക്കുന്നുണ്ട്. കൊട്ടാരത്തിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ബേക്കൽ ഫോർട്ടാണ്. ബേക്കൽ ഫോർട്ടിൽ ഹെലിക്കാൻ വെച്ചെടുത്തിട്ട് ഞാൻ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റിനോട് പറഞ്ഞു, ബ്രോ എനിക്ക്
ഈ അതിന്റെ താഴത്തെ ഏരിയ എനിക്ക് കണ്ട മറ്റേ മൈസൂർ പാലസ് പോലെ തോന്നണം. അതിന്റെ മുകളിൽ ഈ പറയുന്ന എനിക്ക് ബേക്കൽ ഫോർട്ടിന്റെ മുകളിൽ ഒരു കൊട്ടാരം പറഞ്ഞു, താഴെ മൈസൂർ പാലസിന്റെ ബേസ് പോലെ തോന്നണം, അതിന്റെ മുകളിലോട്ട് അങ്കൂർ ഫോർട്ട് കംബോഡിയയിലുള്ള ആ ഒരു ലുക്ക് തോന്നണം. അതാണ് എന്റെ തലയിലുള്ള ഒരു വിഷ്വൽ. എന്നിട്ട് നമ്മളിങ്ങനെ വരപ്പിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആതിരപ്പള്ളി നമുക്ക് ഒരിക്കലും രാത്രി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വാട്ടർഫോള് വേണം. പക്ഷെ എന്റെ വാട്ടർഫോള് ഈ പറയുന്ന എനിക്ക് ഇങ്ങനെ കേവ് വേണം, മറ്റേ വിക്ടോറിയ അല്ലെങ്കിൽ മറ്റേ സ്ലാൻഡ് ചെയ്ത് ഇങ്ങനെ വേണ്ട വേണ്ട എന്നുള്ള ആ കേവ് പ്രോപ്പർ ആയിട്ട് വരണം. ഇപ്പൊ അത് എനിക്ക് തോന്നിയത് ചിലപ്പോ ഞാൻ ഈ വക്കാണ്ടൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ വാട്ടർഫോളിന്റെ മുകളിൽ വെച്ച് അവര് ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റൂലേ ഇതൊക്കെ. അപ്പൊ മൈൻസ്റ്റൈൻ ആണ് ആ വാട്ടർഫോളിന്റെ സീക്വൻസ് ചെയ്തത്. അപ്പൊ ഗോഡ് ഓഫ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വാട്ടർഫോൾ ഉണ്ട്, അതിന്റെ റെഫറൻസ് എടുത്ത് വെച്ചിട്ട് പാതിരപ്പള്ളി ഒരു 30 ഇതാണ് ഹൈറ്റ് എങ്കിൽ ഇത് 60 അവര് ബിൽഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മള് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ഇപ്പൊ ഈ ടേബിൾ ഇല്ലേ, ഇതേപോലത്തെ ടേബിൾ പോലത്തെ ഒരു സാധനത്തിൽ ഒരു കട്ടപ്പുറത്ത് നമ്മളൊരു ക്ലിഫ് ഉണ്ടാക്കിയിട്ട് ഇത്രയും ഏരിയയില് മാത്രം ആൾക്കാരെ നിർത്തി ഒരു 100-150 പേരെ നിർത്തി ഷൂട്ട് ചെയ്തതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. എന്നിട്ട് അതിന്റെ ഫുൾ ചുറ്റു ഏരിയ CGI. അപ്പൊ അങ്ങനെ ഒരു വാട്ടർഫോൾ അത്രയും VFX ആണെന്ന് തോന്നിക്കാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്തു തന്നവരാ. അതേപോലെ ചേംബർ, വിളക്കെടുക്കുന്ന ചേംബർ, അത് വെറും മാറ്റാണ്. അതേപോലെ അത് എൻമിഷൻ എന്ന് പറയുന്നവരാ. അതേപോലെ ഈ ലോക്ക് സിസ്റ്റം ഉണ്ട്, ഈ നവഗ്രഹ പൂട്ട് അത് പച്ച പെയിന്റ് അടിച്ചിട്ട് കൊടുത്തതാ. 2D മൊത്തം അവര് വർക്ക് ചെയ്തതാണ്, എല്ലാം അവര് വർക്ക് ചെയ്തു. അപ്പൊ ഈ ഷൂട്ട് ചെയ്യുമ്പോ ടോബി ജസ്റ്റ് ഗ്രീൻ മാറ്റിലാണ് ഈ മൂവ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത്. അടിപൊളി, അത് പ്രതീക്ഷയില്ലേ? ഞാൻ ശരിക്കും അത് ആർട്ടാന്ന് വിചാരിച്ചു. ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്നു VFX ബ്രേക്ക് ഡൗൺ ആണ് ആൾക്കാർക്ക് ഇതൊക്കെ CGI ആയിരുന്നത് തോന്നുന്നത്. കാരണം അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിന്റെ കാര്യം. നമ്മള് മനസ്സിലായി കഴിഞ്ഞ കാര്യമില്ല. സ്റ്റിൽ കുറച്ചുകൂടെ ഒക്കെ സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നന്നാക്കായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കുറെ ഏരിയാസ് ഉണ്ട്. ഈ മൗണ്ടൻസും കാര്യങ്ങളും, ഇപ്പൊ നമ്മള് ഒറിജിനൽ വിയറ്റ്നാമിൽ പോയി സ്റ്റോക്ക് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ അതിൽ പ്ലേസ് ചെയ്താൽ കുറച്ചുകൂടെ ഈ മാറ്റ് പെയിന്റിംഗ് എന്നുള്ളത് മാറി 3D തന്നെ അത് കിട്ടുമായിരുന്നു. അങ്ങനെ ഈ CG ഒരു ഭയങ്കര ഫാക്ടറാണ്. അത് ബ്രേക്ക് ഡൗൺ വരുമ്പോഴത്തേക്ക് പലർക്കും ഇതിന്റെ 3D സാധ്യതയും വിഷ്വലൊക്കെ പറയുമ്പോഴും എത്രമാത്രം ഇതിൽ CG എടുത്ത എഫേർട്ട് എന്നുള്ളത് അറിയില്ല. ഇപ്പൊ കൽക്കി പോലെയുള്ള സിനിമയിൽ 200-300 കോടി രൂപയ്ക്ക് VFX ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് വെറും 2-2.5 കോടി രൂപയ്ക്കാണ് VFX പടത്തിന്റെ. അപ്പൊ അത്രയും 2500-3000 ഷോട്ട് അത്രയും അതേ സെയിം സിനിമകളിലും അത്രയും ഷോട്ട് വരും. അതൊരു പക്ഷേ ഇങ്ങനെ ഒന്നിപ്പോ ജിതിന് എടുക്കുന്ന എഫേർട്ടിൽ ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാന്നും കൂടെ ആ പോസിബിലിറ്റി കണ്ടുപിടിക്കാൻ ഉണ്ടല്ലോ. അത് നമ്മള് ഇതിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ടെക്നിക്ക് പഠിക്കുന്നത്. അതുകൊണ്ടാണ് വൺ ഓഫ് ദ VFX സൂപ്പർവൈസർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ചെയ്തത്. കാരണം നമ്മളത് പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ സാധനം കിട്ടത്തുള്ളൂ. അല്ലാതെ അവര് എങ്ങനെയാണെങ്കിലും ഒക്കെ ഇത് ചെയ്യും. നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നു, റെഫറൻസ് കൊടുക്കുന്നു, അതനുസരിച്ചിട്ടാണ് അതിന്റെ ഒരു ബിൽഡിംഗ് വരുന്നത്. ഒരു 9 സിനിമ ഞാനും സുഹൃത്തേട്ടനും കൂടെ അതൊരു ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതെല്ലാം കുറച്ച് വലിയ പരിപാടികളാണ്. അപ്പോ അതെങ്ങനെയെങ്കിലും ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി മിഷൻ. അതെല്ലാം ഓരോ ജോണേഴ്സിലുള്ള ഇതാണ്. അടുത്തത് ഇപ്പൊ അടുത്തത് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പ്ലാനിങ് ഒരു എല്ലാം നാടനായിരിക്കും. എല്ലാം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള ഒരു ഏലിയൻ ഇൻവേഷൻ പരിപാടിയാണ് ആഗ്രഹിച്ചു വെച്ചേക്കുന്നത്.